നമസ്കാരം. ഇന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങിയ ദിവസമാണ്. ഒരുപക്ഷെ നമുക്ക് ആർക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും പരിചിതമല്ലാത്ത പുതിയ സംവിധാനത്തിലൂടെയുള്ള പഠനം. നമ്മുടെ കൊറോണ കാലം കടന്നു പോകുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുന്നത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ കേന്ദ്രം അറിയിക്കുന്നതുവരെ സ്കൂൾ തുറക്കണ്ട എന്നാണ് തീരുമാനം. അതുവരെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യയിലൂടെയുള്ള നൂതന സംവിധാനത്തിലൂടെയാണ്. രക്ഷിതാക്കൾക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണക്കുറവുണ്ട്, അധ്യാപകർക്ക് ധാരണക്കുറവുണ്ട്, ഇത് നടപ്പാക്കുന്ന സർക്കാരിന് ധാരണക്കുറവുണ്ട്. മൊത്തത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് കൃത്യമായിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പുതിയ സംവിധാനത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ ചുരുങ്ങേണ്ടി വരുമ്പോഴുള്ള പ്രശ്നമാണിതെന്ന് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. പക്ഷേ ഈ വിഷയത്തെ എത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് പരിപാലിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ആമുഖത്തോടു കൂടിയാണ് ജൂൺ 1 തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെയുള്ള ക്ലാസുകൾ ആരംഭിച്ചത്. മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തിയോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളില്ല. എന്നാൽ കൂടിയും കിട്ടിയ സമയത്ത് എല്ലാം ഓടിപ്പിടച്ച് സർക്കാർ ചെയ്ത് തീർത്തിരിക്കുന്നു, എന്നിട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് വിഷയം. പക്ഷേ ഇനിയാണ് ഇതിൻ്റെ പോരായ്മകൾ തിരിച്ചറിയേണ്ടത്. നിരവധി പ്രശ്നങ്ങൾ ഈ സംവിധാനത്തിലുണ്ടാകാം. കാര്യം ഈ വിഷയം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കുക, വിക്ടേഴ്സ് ചാനലിലൂടെ സർക്കാർ സംരക്ഷണം ആരംഭിക്കുന്ന വിദ്യാഭ്യാസ ക്ലാസുകൾ, ഈ ക്ലാസുകൾ എത്രത്തോളം സാധാരണക്കാരായ കുട്ടികളിലേക്ക് എത്തിപ്പെടും എന്നത് സംബന്ധിച്ച് ഒരു പരിഹാരം കാണേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. കാര്യം സർക്കാരിന് തന്നെ അറിയാം നമ്മുടെ ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ അവസ്ഥ. സാധാരണക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് പെട്ടുപോയവരുടെ അവസ്ഥയെക്കുറിച്ച് സർക്കാർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ആദിവാസി ഊരുകളും അല്ലെങ്കിൽ മറ്റ് ട്രൈബൽ ഏരിയകളും അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ ഉൾപ്രദേശങ്ങൾ പോലും കൃത്യമായിട്ട് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കൂടിയും ഈ പ്രദേശത്തേക്ക് ഇത് എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാര്യം ഗ്രാമാന്തരങ്ങൾക്കുള്ളിൽ കഴിയുന്ന നെറ്റ്വർക്ക് സംവിധാനമോ കേബിൾ സംവിധാനമോ കൃത്യമായി ലഭിക്കാത്ത പല പ്രദേശങ്ങളുമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എങ്ങനെ ഈ പുതിയ സമ്പ്രദായം ലഭ്യമാകും അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്നുള്ള ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വീട്ടിൽ TVയുടെ സംവിധാനം ഉണ്ടാകണമെന്നില്ല, പുതിയ ആൻഡ്രോയിഡ് സംവിധാനത്തിലുള്ള ഫോണുകൾ ഉണ്ടാവണമെന്നില്ല. ഇത്തരം വീടുകളിലെ അച്ഛനമ്മമാരുടെ മാനസിക വിഷമത്തെക്കുറിച്ച് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം എങ്ങനെ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുമെന്ന ചോദ്യമാണ് അവരെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇവിടുത്തെ അഡ്മിഷൻ്റെ കാര്യം. ഏതൊക്കെ സ്കൂളുകളിൽ അഡ്മിഷൻ പൂർത്തീകരിച്ചു, കൃത്യമായി അഡ്മിഷൻ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞ എത്ര സ്കൂളുകളുണ്ട്, എത്ര വിദ്യാർത്ഥികൾക്ക് പുതുതായി സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞു, ഇതിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. നമ്മൾ പക്ഷേ അധ്യയന വർഷം ആരംഭിച്ചു, ഓടിപ്പിടച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് സംഭവം തുടങ്ങി. ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൃത്യമായി താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യം അധികൃതർ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുള്ളത്, ഓൺലൈൻ സംവിധാനത്തിൽ എത്രത്തോളം ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം നമ്മുടെ അധ്യാപകർക്ക് ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു കുടക്കീഴിലിരുന്ന് പഠിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്രയും കാലം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഇനി എല്ലാവരും അകലം പാലിച്ച് കയ്യെത്തും ദൂരത്തല്ലാത്ത അവസ്ഥയിലിരുന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ സംവിധാനത്തിൽ കുട്ടികൾക്ക് എത്രത്തോളം ഇത് പ്രയോജനപ്പെടുമെന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഇപ്പോൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളമാണ് വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. കാര്യം ഒരു ക്ലാസ് റൂമോ ഒരു സംവിധാനവും ഇല്ല, വീട്ടിൽ ഒരു TVയുടെയോ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെയോ മുന്നിലിരുന്ന് പഠിക്കാൻ ഇവർ എത്രത്തോളം ഏകാഗ്രത കാണിക്കും എന്നുള്ളതാണ് വലിയൊരു ചോദ്യമായിട്ട് വരുന്നത്. മനഃശാസ്ത്രജ്ഞർ പോലും പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏകാഗ്രത 20 മിനിറ്റിനപ്പുറത്തേക്ക് കൃത്യമായി പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ വീട്ടുകാർ പോലും എല്ലാ ജോലികളും മാറ്റിവെച്ച് കുട്ടികളോടൊപ്പം ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ പ്രതിസന്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ ഉപകാരപ്രദമാകും എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പലപ്പോഴും ചെറിയ ചില വിഷയങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്, പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടവും വളരെ വലുതായിരിക്കും. അപ്പോൾ പുതിയ സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ എന്ന പുതിയ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഗവൺമെന്റ് തലത്തിലുള്ള ചിന്തകൾ ഉടനടി ഉണ്ടാവേണ്ട കാര്യം ഇത് എത്രത്തോളം കാര്യക്ഷമമാക്കാം എന്നുള്ളതാണ്. വീടുകളിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം,
അധ്യാപകർ മുഖേന ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. പുതിയ പദ്ധതി നടപ്പാക്കിയതിനു ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് ഇത് അഭിപ്രായം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ ഒരു കാര്യം കൂടി ഗവൺമെന്റുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പലരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇവർക്കെല്ലാം എങ്ങനെ ഈ അത്യാധുനിക മൊബൈലോ ലാപ്ടോപ്പോ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എവിടെന്ന് സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഒരുപക്ഷെ ടിവികൾ പോലും ഇല്ലാത്ത വീടുകളുണ്ടെന്നും ആ വീടുകളിലൊക്കെയുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. എന്തായിരുന്നാലും അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് എത്തിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് എത്തിച്ച് നൽകണം. അല്ലെങ്കിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് മിതമായ തുകയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള സംവിധാനം, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങാനുള്ള സംവിധാനം. ഇന്ന് മുതൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങ് ആരംഭിക്കുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും അത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സർക്കാർ കാണാതെ പോകരുത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലത്തെ ആമുഖ സംഭാഷണത്തിൽ പറഞ്ഞു പോയത് ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു അന്തിമമല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ പോലും എത്തരത്തിൽ ഇത് കുട്ടികൾക്ക് പ്രയോജനപ്രദമാകും എന്നുള്ള കാര്യം കൂടി നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണത്. ഇത് കുട്ടികളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ എത്തിപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രതീക്ഷയാണ്. കാര്യം അടുത്ത കാലങ്ങളിൽ സർക്കാരുകളിൽ എത്തിപ്പെട്ടതിൽ ഏറ്റവും മികച്ചൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് സി രവീന്ദ്രനാഥ് എന്ന് പറയുന്നതിൽ ഒരു വ്യക്തിക്കും ഒരു തർക്കമുണ്ടാകില്ല. അത്രത്തോളം കാര്യക്ഷമമായ ഇടപെടലുകൾ ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ടുണ്ടായി. അതിന്റെ ഫലം കണ്ടിട്ടുമുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി, ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഡിജിറ്റൽ ക്ലാസ്സുകളിലേക്ക് മാറുകയും ഒരുപാട് കുട്ടികൾ, അതായത് സ്വാശ്രയ മേഖലകളിൽ നിന്ന് പല കുട്ടികളും സർക്കാർ സ്കൂളുകളിലേക്ക് തിരികെ എത്തുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മുടെ അധ്യാപകരെ എല്ലാം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഒപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും നേരിയ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമായെന്നും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അറിയണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം കാലഘട്ടം മാറുന്നുണ്ട്. കാലഘട്ടം മാറുമ്പോൾ ജനങ്ങളുടെ ആവശ്യം എന്താണെന്നാണ് സർക്കാരുകൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷകൾ പഠിക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ പൂർണ്ണമായും മലയാളത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ള സമ്പ്രദായത്തിൽ നേരിയ മാറ്റം വരുത്തിയാൽ മതി. നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം വേണ്ട എന്നല്ല, മലയാളം ഒരു ഭാഷയോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളെല്ലാം ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് സർക്കാർ വിദ്യാലയങ്ങളെ ആശ്രയിക്കാൻ കഴിയും. അതിനൊരു തർക്കമില്ല. കാര്യം എങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ നാട് സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം ഫീസ് കൊടുത്ത് പലരും മുടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ പലരുടെയും ചിന്തകൾ മാറുന്നുണ്ട്. MLA ഉൾപ്പെടെയുള്ള പലരും, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പലരും മാതൃകയായിട്ട് അവരുടെ കുട്ടികളെ ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം എന്നുള്ള സർക്കാരിന്റെ മാതൃകാപരമായ പ്രോജക്റ്റ് തന്നെ ഒരുപക്ഷെ വലിയ ഫലം കണ്ട പ്രോജക്റ്റുകളിലൊന്നാണ്. അത്തരമൊരു സമ്പ്രദായത്തിലൂടെ നമ്മുടെ ഈ നൂതന സാങ്കേതിക വിദ്യയുടെ ഈ വിഷയത്തെയും നമുക്ക് എത്തരത്തിൽ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യപ്രാപ്തിയിലാണ് വിജയമിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമായിരിക്കണം. അതിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകരുത്. നേരത്തെ പറഞ്ഞു പോയ കണക്ക് ഉറപ്പായിട്ടും ഇതിലുള്ള ന്യൂനതകൾ പരിഹരിക്കാൻ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം കൃത്യമായിരിക്കണം. എവിടെയൊക്കെ പാളിച്ചകൾ വരുന്നുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പിനുള്ളിലുള്ളവർ അറിഞ്ഞിരിക്കണം. പരാതി പ്രളയമായതിനു ശേഷം പിന്നീട് അതിന്റെ പിന്നാലെ പോയിട്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നടപ്പാകുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നില്ല. എന്തായാലും പുതിയ അധ്യയന വർഷം, അതായത് കൊറോണ എന്നൊരു മഹാമാരി വിചാരിച്ചപ്പോൾ നമുക്കൊരു പുതിയ ചുവടുവെപ്പ് മാറ്റിച്ചവിട്ടേണ്ടി വന്നിരിക്കുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലല്ല, സമഗ്ര മേഖലയിലും ഈ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ മാറ്റം ഏത് തരത്തിലാവണം, അല്ലെങ്കിൽ ഈ നാടിന് വെളിച്ചമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ തന്നെയാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് വിജയം കാണാൻ സാധ്യതയൊരുക്കുന്നത്. അത്തരം ഇടപെടലുകൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ആർജവത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്.